സുഭാഷിതങ്ങൾ 16:3 പറയുന്നു, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. നമ്മുടെ പ്രയത്നങ്ങളൊക്കെ, നമ്മുടെ കഷ്ടപ്പാടുകൾ, അധ്വാനങ്ങൾ, ഇതിനൊക്കെ ഒരു സൗന്ദര്യമുണ്ടല്ലേ മക്കളെ. ഇതൊക്കെ കർത്താവിലേക്ക് അർപ്പിക്കുക, സമർപ്പിക്കുക. കർത്താവിൽ അർപ്പിച്ച, കർത്താവിൽ സമർപ്പിച്ച പ്രയത്നങ്ങൾക്ക് തീർച്ചയായും ഫലമുണ്ടാവും. നീ നിന്റെ വീടിനെ കുറിച്ച് പദ്ധതികൾ മെനയുമ്പോൾ, മകനെ മകളെ, നിന്റെ ജീവിതത്തിലേക്ക് കർത്താവിനെ കൂടെ ക്ഷണിക്ക്. നിന്റെ ആശയങ്ങൾ കർത്താവുമായി ആലോചിക്കുക. നിന്റെ ആശയങ്ങൾക്ക് അതിൽ കർത്താവിന്റെ ഹിതം എന്താണെന്ന്, കർത്താവിന്റെ താല്പര്യം എന്താണെന്ന് അന്വേഷിക്കുക. നമ്മുടെ ആശയങ്ങൾക്ക്, പദ്ധതികൾക്ക് മക്കളെ നമ്മൾ തന്നെ തീരുമാനമെടുത്താൽ ചില സമയത്ത് പെട്ടുപോകുന്നേ, വീണു പോകുന്നേ. ആ തീരുമാനം നിന്നെ തകർത്ത് കളയും. എന്നാൽ കർത്താവ് ഇടപെട്ട് അവിടുന്ന് തരുന്ന തീരുമാനം, മകനെ, കർത്താവിന്റെ തീരുമാനം കൊണ്ട് നീ ക്ഷയിച്ചു പോവില്ല, വീണു പോവില്ല, നശിച്ചു പോവില്ല. താഴേക്ക് താഴേക്ക് പോകേണ്ടിയിരുന്ന നിന്നെ കർത്താവ് കൈപിടിച്ച് പിടിച്ച് മേലോട്ടുയർത്തുക തന്നെ ചെയ്യും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത്. ഇന്നത്തെ വചനം, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. സുഭാഷിതങ്ങൾ 16:1. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്ത പൂന്തോട്ടം. ആത്മീയതയെ തുരത്തുന്നവർ ഭൗതികതയുടെ പിന്നാലെയാണ്. ശിഷ്ടകാലം ഭൗതികതയുമായി കഴിയുന്നവർക്ക് ആത്മീയത ഒഴിവാക്കാനാവാത്ത അവസ്ഥയാണെന്ന് ബോധ്യമാവുകയും ചെയ്യും.